ദീപയാണല്ലേ വിളിച്ചത്? ദീപ വിളിച്ചു, അത് നീ ഒന്നും തപ്പി തറഞ്ഞു പറയണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. ദീപ ഞങ്ങളെയും വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ദീപയോടൊന്ന് നേരിട്ട് സംസാരിച്ചിട്ട് പറയാം. നീ ഇപ്പൊ അങ്ങോട്ട് പോയി സംസാരിക്കണ്ട, ഞങ്ങൾ അവളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുവിധം സമ്മതിപ്പിച്ചിരിക്കുക. എന്തായാലും നടന്ന സംഭവം മാനേജറോട് തുറന്നു പറഞ്ഞാ അവൾ നിന്നെ ഉപദ്രവിക്കില്ലാന്ന് ഉറപ്പ് തന്നില്ലേ? ഉറപ്പൊക്കെ തന്നു, എന്നാലും പിന്നീട് എപ്പോഴെങ്കിലും അതിന്റെ പേരിൽ ആ കുട്ടി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താലോ? അത് നീയും അവളും തമ്മിലുള്ള പ്രശ്നം, ഞങ്ങളും നീയും തമ്മിലുള്ള പ്രശ്നത്തിൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ പറഞ്ഞാലും എങ്ങനെയാ? നീ കൂടുതൽ ഷോ കാണിക്കല മോളെ, നിരപരാധികളായ ഞങ്ങളുടെ മാനോ നീ ഒറ്റവരുത്തി കാരണം നഷ്ടമായത്. ആ മാനക്കേട് മാറാനും ഞങ്ങൾക്ക് സ്കൂളിൽ തിരികെ കയറാനും നീ ഇപ്പോ ആ സത്യം പറയേണ്ട സ്ഥലത്ത് പോയി പറഞ്ഞേ പറ്റൂ. ഇന്ന് തന്നെ പറയണം, അതാ ഫൈവ് ഫിംഗേഴ്സിന്റെ തീരുമാനം. എന്താ പറയില്ലേ? പറയാം, പക്ഷെ ദീപ ഇന്ന് നിന്റെ ഒരു കാര്യത്തിലും ദീപ ഇടപെടില്ല. നിന്നെ ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് പോലും ദീപയല്ല, ഞങ്ങളാ. നിങ്ങളോ? വേഗം പോയി റെഡിയാവും മോളെ, നമ്മുടെ സ്കൂൾ ജുഡീഷ്യറിയിൽ ഇന്നൊരു സുപ്രധാന വിധി എഴുതപ്പെടേണ്ട ദിവസമല്ലേ. ചെല്ല ചെല്ല. നീ ആവശ്യപ്പെട്ട കാര്യം നടന്നില്ലേ? എന്നാ ഇനി പൊയ്ക്കൂടെ ഇവിടുന്ന്? ആവശ്യപ്പെട്ട കാര്യം നടന്നില്ലല്ലോ, നടക്കട്ടെ അപ്പൊ പോകാം. എന്താ നിന്റെ ഉദ്ദേശം, ഇവിടെ ഇങ്ങനെ കൂടാനാണോ? അയ്യോ വേണ്ടായേ, ഇപ്പൊ തന്നെ ഞാൻ ഏതോ കാഴ്ച ബംഗ്ലാവിലാണെന്ന് തോന്നുന്നു. ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, നീ വിവരം അറിയും. എനിക്കിന്ന് സ്കൂളിൽ പോകണം, നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇന്ന് നീ സ്കൂളിൽ പോകണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നേ? അതെ, ഇന്ന് നീ സ്കൂളിൽ പോയാ നാണം കെടും. സ്കൂളിലെ സംഭവങ്ങളൊന്നും ആറി തണുത്തതിന് ശേഷം നാളെ പോകാം, അതല്ലേ നല്ലത്. എന്നെ ചതിയിലൂടെ മാത്രമേ നിനക്ക് തോൽപ്പിക്കാനാവൂ, ഇതിന് നീ അനുഭവിക്കും. ഷോ ചതിയിലൂടെ നാല് കുട്ടികളെ നിഷ്പ്രയാസം പോലീസ് സ്റ്റേഷനിലാക്കിയ നീ ഇതൊന്നും അനുഭവിച്ചാ പോരാ, ബാക്കി പിന്നാലെ വരുന്നുണ്ട് മോളെ. എപ്പോഴാണെന്നറിയോ? ഇതിന് നീ ഫൈവ് ഫിംഗേഴ്സിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അന്ന്. നിന്നെ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടാ. പോകാം, അതിനു മുമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കോള് വരാനുണ്ട്. ആ കോൾ വന്നാലുടൻ ഞാൻ സ്ഥലം വിട്ടേക്കാം, അതുവരെ ഒന്ന് സഹകരിക്കേ. ശല്യമായല്ലോ. അയ്യോ ആരാണാവോ? വന്നതാരായാലും സൂക്ഷിച്ച് സംസാരിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ നാറിപ്പോകും. പോയി തുറക്ക്. എന്നാലും ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം, ഞാൻ കുട്ടിയുടെ പപ്പയെ വിളിച്ചു പറയാം. വേണ്ട മാഡം, കുറച്ച് റെസ്റ്റ് എടുത്താ മാറും. മാഡം പോയിക്കോ, ഞാനൊന്ന് കിടക്കട്ടെ. ശരി. അല്ല, കുട്ടിക്ക് ബോയ്ഫ്രണ്ട് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ബോയ്ഫ്രണ്ട്? ഇന്നലെ നട്ടപ്പാതിരയ്ക്ക് കുട്ടിയുടെ ഒരു ബോയ്ഫ്രണ്ട് വിളിച്ചിരുന്നു, ആരാന്ന് പറഞ്ഞില്ല. കുട്ടിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ കുട്ടി? ഏ ഇല്ല മാഡം, എനിക്കങ്ങനെ ആരെ അറിയില്ല. ശരി, വാതിലടച്ച് കിടന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ഇപ്പോ ഇവിടെ വന്ന് പറയാൻ എന്താ കാരണം? ചെയ്തത് തെറ്റാണെന്ന് ഈ കുട്ടിക്ക് സ്വയം തോന്നി, അതുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞത്. ഓ, നേരാണോ കുട്ടി? ആണ്. എല്ലാം ദീപാറാണി എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. മൃദുലയും നാൻസിയും മാല മോഷ്ടിച്ചിട്ടില്ല, അവരെ മോഷ്ടാക്കളാക്കിയതാ. ഇപ്പൊ സാർ എന്ത് പറയുന്നു? നിരപരാധികളായ ആ നാല് കുട്ടികളെ ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്താൻ സാറും ഒരു കാരണമല്ലേ? എന്നാലും തീയില്ലാതെ പോയുണ്ടാവുമോ ടീച്ചറെ? ഈ കുട്ടി പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? തന്റെ മാല കളവ് പോയിന്ന് പോലീസിന് പരാതി കൊടുത്ത കുട്ടിയായത്, അത് കളവാണെങ്കിൽ
ഇപ്പൊ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ കുട്ടിക്ക് പരാതി ഇല്ലല്ലോ, സ്റ്റേഷനിൽ കൊടുത്ത പരാതി പിൻവലിച്ചു കഴിഞ്ഞു. അതുപോലെ ആ നാല് പിള്ളേരുടെ സസ്പെൻഷൻ പിൻവലിപ്പിക്കാമെന്നാണോ ടീച്ചർ കരുതിയത്? അതെന്താ പിൻവലിച്ചൂടെ? തെറ്റ് ചെയ്യാത്ത ആ കുട്ടികളെ സസ്പെൻഡ് ചെയ്യുന്നതിന് എന്ത് ന്യായമാ സാർ ഉള്ളത്? ടീച്ചറെ, ദയവചെയ്ത് ന്യായം അന്യായം എന്നെ പഠിപ്പിക്കരുത്. അല്ല, ടീച്ചർക്കെന്താ ഫൈവ് ഫിംഗേഴ്സിന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം? ഈ സ്കൂളിലെ ശമ്പളത്തിന് പുറമെ കിമ്പളം എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ഞാൻ വന്നത് ഈ സ്കൂളിലെ നാല് കുട്ടികളുടെ മേൽ ആരോപിച്ച കുറ്റം കെട്ടിച്ചമച്ചതാണെന്ന് സാറിനെ ബോധ്യപ്പെടുത്താനാണ്. ഈ സ്കൂളിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും അല്ലേ എന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്? അതുകൊണ്ട് എനിക്കറിയണം ആ കുട്ടികളുടെ സസ്പെൻഷൻ സാറിന് പിൻവലിക്കാൻ പറ്റുമോ ഇല്ലയോ. പിൻവലിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആ കുട്ടികളുടെ പേരൻസിനെ വിളിക്കും. ഈ സ്കൂളിലെ അവസാനത്തെ വാക്ക് സാറിന്റെ അല്ലെന്നാണ് എന്റെ വിശ്വാസം. സാറിന് മുകളിൽ ഒരു ബോർഡുണ്ടല്ലോ, ഈ പ്രശ്നം ഇവിടെ തീർന്നില്ലെങ്കിൽ നമുക്ക് എക്സിക്യൂട്ടീവ് ബോർഡിന് വിടാം. ബോർഡ് മണ്ണാൻ കെട്ടാൻ എവിടെയാ കുട്ടി ദീപ? ഇന്ന് വന്നില്ല. ഇതൊക്കെ ശരിയാണോന്ന് ആ ദീപയോട് കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. ദീപയാണ് ഇതിന് പിന്നിലുള്ള ക്രൂക്കഡ് ബ്രെയിൻ എന്നുള്ളതിന് തെളിവല്ലേ ഈ കുട്ടി? ദീപയോട് സാർ ചോദിക്കോ ചോദിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ സസ്പെൻഷൻ പിൻവലിച്ചേ പറ്റൂ. അവര് സസ്പെൻഡ് ചെയ്യാൻ സാറ് കാണിച്ച ശൗര്യം പിൻവലിക്കുന്ന കാര്യത്തിലൂടെ കാണിച്ചൂടെ? അപ്പോ എന്നെ കൊണ്ട് സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ ടീച്ചർ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ? ആ ശരി, ഞാൻ സസ്പെൻഷൻ പിൻവലിച്ചോളാം. അത് മാത്രം പോരസ്, ഈ സ്കൂളിനും ആ നാല് കുട്ടികൾക്കും അപമാനം വരുത്തി വെച്ച ഈ കുട്ടിയെയും ദീപാറാണിയും സസ്പെൻഡ് ചെയ്യുകയും വേണം. എന്താ സർ, അതല്ലേ അതിന്റെ ന്യായം? ആ അതെ അതെ. ടീച്ചർ ഈ എടുത്തുചാട്ടം അത്ര നല്ലതല്ല. ഫൈവ് ഫിംഗേഴ്സിനെ തിരിച്ചു സ്കൂൾ കയറ്റുമ്പോ ടീച്ചർ സൂക്ഷിക്കണം. അവരുടെ അടുത്ത് ഇര ഒരുപക്ഷെ ടീച്ചർ ആകാം. ബി കെയർഫുൾ. യെസ്, ദിസ് ഈസ് ദ കോൾ. മൃദു, സസ്പെൻഷൻ പിൻവലിച്ചോ? നിങ്ങളിപ്പോ എവിടെയാ? ഓക്കെ ഓക്കെ, അതോർത്ത് പേടിക്കണ്ട, ഞാൻ എത്തിക്കോളാം. ഓക്കെ ബൈ. താങ്ക് യു ദീപ. സസ്പെൻഷൻ പിൻവലിച്ചില്ലേ? ഞാൻ പപ്പയെ വിളിച്ച് കേസ് ഡിസ്പോസ് ചെയ്യാനും പറഞ്ഞു. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? ഇനിയിപ്പോ എങ്ങനെ പോകുന്ന പ്രശ്നം? എങ്ങനെ പോകും? അതൊന്നും എനിക്കറിയണ്ട. എങ്ങനെയെങ്കിലും ഇവിടെ വിട്ടുപോ. എന്റെ റൂമെങ്കിലും ഒന്ന് വിട്ടുപോ പ്ലീസ്. അങ്ങനെ ചുമ്മാ ഇറങ്ങി പോകാൻ പറ്റൂ? ആരെങ്കിലും കണ്ടാ പിന്നെ ചോദ്യം ആകും. ഞാനെല്ലാം തുറന്നു പറയേണ്ടി വന്ന ദീപക്കല്ലേ നാണക്കേട്. എടാ, നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ ഭാവം? ഇതിന്റെ പേരിൽ അങ്ങനെ വല്ല ഉദ്ദേശവും നിനക്കുണ്ടെങ്കിൽ എന്റെ പപ്പയുടെ വിശ്വരൂപം നീ ശരിക്കും കാണും. ഓഹോ, നിന്റെ പപ്പ ദൈവമാണോ വിശ്വരൂപം കാണിക്കാൻ? എന്നാ നിന്റെ പപ്പ ഇപ്പൊ തന്നെ വിളിക്ക്, പപ്പയ്ക്ക് മകളുടെ വിശ്വരൂപം കാണാനുള്ള ചാൻസ് കൂടെ ആകും. ഞാൻ ഈ മുറിയിൽ വന്നിട്ട് ഈ നിമിഷം വരെ ഒരു വഷളത്തരവും കാണിച്ചിട്ടില്ല. എന്നെ കൊണ്ടത് ചെയ്യിക്കാതെ കയ്യെടുക്കളി എടുക്കാൻ. ഈ മുറിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ പോകേണ്ടത് നിന്റെ ആവശ്യമല്ലേ? അപ്പോ ആരുടെയും കണ്ണിൽപ്പെടാതെ എന്നെ ഈ ബോർഡിങ്ങിന് പുറത്തെത്തിക്കേണ്ടതും നിന്റെ ചുമതലയാണെങ്കി വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. മൃദുലയും നാൻസിയൊക്കെ വരട്ടെ, അവരുടെ സഹായത്തോടെ ഞാൻ പോയിക്കോളാം. പക്ഷേ അതുവരെ എന്നെ ഇതിനകത്ത് സഹിക്കാൻ പറ്റുമോ നിനക്ക്? എങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ നീ ഒരു വഴി ഉണ്ടാക്കി താ. എന്ത് വഴി? പുറത്ത് മെയ്റ്റനുണ്ട്, വാച്ച്മാൻ ഉണ്ട്, പുറകിലാണെങ്കിൽ അമ്മിണി എടുത്തി. ഇവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് ഞാൻ നിന്നെ എങ്ങനെ പുറത്തു കൊണ്ടുപോകും? അടുക്കളയിൽ അമ്മിണി എടുത്തുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുക്കള വഴി തന്നെ പൊക്കോളാം. ഫൈവ് ഫിംഗേഴ്സിനെ ഒരു വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ച മഹതിയല്ലേ നീ? അങ്ങനെയുള്ള നിന്റെ മാനം കെടുത്താതെ നോക്കേണ്ടത് ഇപ്പൊ എന്റെ കടമയല്ലേ? ഇത് വേറൊന്നിനുമല്ല, പോകുന്ന വഴിക്കൊരു മുൻകരുതൽ. ഹ്മ്.
എന്നാ പിന്നെ മാറ്ററിനെ വിളിക്ക്. ഈ ലെറ്റർ ഞാൻ മാറ്ററിന്റെ കൈ കൊടുത്തേക്കാം. അപ്പൊ നീ എനിക്ക് ലവ് ലെറ്റർ കൊണ്ടുവന്നതാണോ? ഇന്നലത്തെ മഴയിൽ കുരുത്ത നിനക്കൊക്കെ ഇപ്പഴേ അങ്ങ് പ്രേമം തുടങ്ങിയോ? അരിഞ്ഞു കളയും ഞാൻ. അയ്യോ ചേട്ടത്തി, ഇത് റപ്പായി ചേട്ടൻ തന്നുവിട്ടതാ. ചേട്ടനോ, സത്യമായിട്ട് റപ്പായി ചേട്ടൻ തന്നയച്ച ലെറ്റർ ആയത്. നേരിട്ട് തരാൻ ഭയങ്കര നാണം. സംഗതി എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ ലെറ്റർ ഞാൻ തന്നെ അമ്മണി അടുത്തേക്ക് ചെന്നുകൊണ്ട് കൊടുത്തോളാന്ന്. നീ പറയണേ, ഈ ലെറ്റർ ഞാൻ ഇവിടെ എത്തിക്കാൻ എന്തോരം പാടുപെട്ടെന്ന് അറിയാവോ? ഇന്ന് സ്കൂളിൽ പോലും പോയില്ല. എന്റെ റപ്പായി ചേട്ടാ, മുനി നീ ഇങ്ങോട്ട് വന്നതേ ആ മാറ്ററോ വാച്ച്മാനോ ആരെങ്കിലും കണ്ടോ? ഇങ്ങോട്ട് വരുന്നതാരും കണ്ടില്ല, ഇനി അങ്ങോട്ട് പോകുന്നതാരെങ്കിലും കാണുമെന്നാ എന്റെ പേടി. കണ്ടാലേ അടുത്തേക്ക് ഭയങ്കര പ്രശ്നമാകും. അതൊക്കെ ആരും കാണാതെ നിന്നെ അപ്പുറത്തെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല, എനിക്കൊരു ഡൗട്ട്, റപ്പായി ചേട്ടന് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ ലെറ്റർ? റപ്പായി ചേട്ടൻ പറഞ്ഞു തന്നു, ഞാൻ എഴുതി. അയ്യോ അങ്ങനെയാണോ? എനിക്ക് കൂടി നീ ഒരു ഉപകാരം ചെയ്യോ. എന്ത്? ഞാനൊരു ലെറ്റർ പറഞ്ഞു തരാം, നീ ഒന്ന് എഴുതോ. അപ്പൊ അമ്മണി അടുത്തേക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടെ? പ്ലീസ് ഒന്ന് എഴുതോടാ. അല്ല, അത് ദേ മാറ്റർ വരുന്നു. അപ്പൊ ലെറ്റർ എഴുതുന്നു. വേണ്ട, ഇവിടെ ഇത്രയും ഭയങ്കര മുദ്രാവാക്യം വിളിക്കാൻ ഇവരെ ഇലക്ഷൻ ജയിച്ചു വരികയൊന്നുമല്ലോ. എടാ മോനെ, ഈ വിജയത്തിനെ പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനേക്കാൾ വിലയുണ്ടടാ. നീയും അവളും കൂടി മാക്സിമം പണിതു നോക്കിയില്ലേ ഞങ്ങളെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ? എന്നിട്ട് എന്ത് പറ്റി? അതിനിപ്പോ ഇവിടെ മഹാസംഭവങ്ങളൊന്നും നടന്നില്ലല്ലോ, നടക്കാൻ ഇരിക്കുന്നില്ലേ ഉള്ളൂ. നടത്താൻ നീങ്ങു വാ, നിനക്ക് ഇത്രയൊക്കെ കണ്ടത് പോരെ? ഫൈവ് ഫിംഗേഴ്സിന്റെ തനിനിറം കാണാൻ നീ മെനക്കെടല്ലേ? കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളുടെ ഒരുപാട് നിറങ്ങൾ കാണേണ്ടി വരും. ഓ പിന്നെ, അപ്പൊ നീ ഞങ്ങളെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ സമ്മതിക്കില്ലല്ലേ? നീ പഠിക്കാൻ വന്നതല്ലേ, എന്നാ പോയിരുന്നു പഠിക്ക്. അതെന്റെ സൗകര്യം പോലെ ഞാൻ ചെയ്തോളാം. അപ്പൊ നീ പഠിക്കാനല്ല വന്നത്? നല്ല ഉദ്ദേശത്തോടെ ഈ സ്കൂളിൽ വരുന്ന കുട്ടികളെ ഫൈവ് ഫിംഗേഴ്സ് ഒന്നും ചെയ്യില്ല. പക്ഷേ മറ്റു ചില ലക്ഷ്യങ്ങളോടെ ആരെങ്കിലും ഇതിനകത്ത് വന്നാൽ ഈ സ്കൂളിന്റെ മതിൽക്കെട്ടിന് പുറത്തെറിയും ഫൈവ് ഫിംഗേഴ്സ്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നീ മറ്റവളോടും കൂടെ ചെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അല്ല, നിന്റെ ദീപാൻ്റെ ഇതോടെ പോയി പേടിച്ച് പനി പിടിച്ച് കാണും. എന്നാൽ ഇനി ഒരാഴ്ച ഇങ്ങോട്ട് നോക്കണ്ട. പാവം ദീപാൻ്റെ, പരീക്ഷ തോറ്റ വിഷമത്തിൽ ഇനി വല്ല കടുങ്കയും ചെയ്തു കളയോ? ഹലോ ഹലോ, ഒരു ചെറിയ പരീക്ഷ തോറ്റാലെന്നും ഈ ദീപ പേടിച്ച് പനി പിടിച്ച് കിടക്കില്ല. തോൽക്കുന്ന പരീക്ഷകൾ വീണ്ടും എഴുതി ജയിച്ചേ ഈ ദീപ അടങ്ങൂ. ആദ്യത്തെ തോൽവിയിൽ നമ്മളൊക്കെ പഠനം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നോ? പക്ഷെ ഇതാണ് പോക്കെങ്കിൽ മേഴ്സിയെ പോലെ പലർക്കും ഇവിടുന്ന് നാട്ടിലേക്ക് പോകേണ്ടി വരും. എന്നെ നാട്ടിലേക്ക് മടക്കാൻ മാത്രം വളർന്നോ നീ? ചൂടാകാതെ, അവനൊരു ഉപമ പറഞ്ഞതല്ലേ, നീയൊന്ന് ക്ഷമിക്ക്. നിന്റെ സ്വഭാവമൊക്കെ ഞാനിവിടെ വിളിച്ചു കൂവിയാലുണ്ടല്ലോ, നീ നാറും. എന്തോ പേടിപ്പിക്കല്ലേ മോളെ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചു കൂവ്. എന്റെ മാത്രമല്ല നിന്റെ സ്വഭാവവും എല്ലാരും ഒന്ന് അറിയട്ടെ. പ്രത്യേകിച്ചും ആ രാത്രിയിലെ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ഭയങ്കര കൗതുകമായിരിക്കും. ഞാനായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നീയായിട്ട് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോ, എനിക്ക് നോ പ്രോബ്ലം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പാവം കൂട്ടുകാരെ, നീ കള്ളക്കേസിൽ കുടുക്കി ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കി. നീ ഉണ്ടാക്കിയ ഡ്രാമ ഈ സ്കൂളിലെ എല്ലാവർക്കും പകൽ പോലെ മനസ്സിലായി കഴിഞ്ഞു. ഈ ക്ലാസ്സിലെ നാല് കുട്ടികളോട് നീ ചെയ്തത് ഏറ്റവും ഭയങ്കരമായ കുറ്റമാണ്. എന്നിട്ടും നീ ഇന്ന് ഈ ക്ലാസ്സിൽ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഫൈവ് ഫിംഗേഴ്സ് നിനക്കെതിരെ പരാതി കൊടുക്കാത്തത് കൊണ്ട്. കൊടുത്തിരുന്നെങ്കിൽ നീ അടുത്ത സ്കൂൾ പിടിക്കേണ്ടി വന്നേനെ. പരാതി കൊടുക്കാതിരുന്നത് നിന്നെ ഭയന്നിട്ടൊന്നുമല്ല, നീ ഇവിടെ തന്നെ പഠിക്കണം. ഇന്നു മുതൽ നീ ഇവിടെ പഠിക്കുന്നത് ഫൈവ് ഫിംഗേഴ്സിന്റെ തീരുമാനത്തിലാണ്, അതായത് ഫൈവ് ഫിംഗേഴ്സിന്റെ ഔദാര്യം.
അല്ലല്ലോ മനുഷ്യ. ഒരു മാനേജർ എന്ന് പറഞ്ഞ നട്ടിലില്ലാത്ത ജീവിയാണെന്ന് പറയിപ്പിക്കല്ലേ. എന്റെ സൂസി, നീ കൂടി എന്നെ എങ്ങനെ വിഷമിപ്പിക്കാതെ. ഒരാശ്വാസത്തിന് വേണ്ടി ഞാൻ നിന്റെ അടുത്ത് വന്നു. സസ്പെൻഷൻ ചെയ്ത കുട്ടികളെ തിരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി മാനേജർ എന്ന നിലയ്ക്ക് എന്തെല്ലാം സാറിന് ചെയ്യാമായിരുന്നു? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ബുദ്ധി ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? സൂസിയെ എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. ഓ, അപ്പോഴേക്കാ നന്ദിനി ടീച്ചർ തെളിവും സാക്ഷിയൊക്കെ ആയി വന്നിട്ട് വിസ്താരം തുടങ്ങിയില്ലേ. എല്ലാം പെട്ടെന്നായിപ്പോയി. ഞാനും അത്ര പ്രതീക്ഷിച്ചില്ല. അതെ, അവളുടെ മിടുക്ക്. കുറച്ചു നാളത്തേക്ക് ആ പിള്ളേരുടെ സസ്പെൻഷൻ പെൻഡിങ്ങിൽ വെക്കാതെ പോയത് സാറിന്റെ കഴിവുകേട്. നല്ലൊരു ചാൻസ് തൊലിച്ചു കളഞ്ഞു. സൂസി പ്രിൻസിപ്പാണ് വിളിച്ചു പറഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് ഞാൻ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ അവൾ ആ പിള്ളേരും കൊണ്ട് ബോർഡ് മെമ്പേഴ്സിന്റെ അടുത്ത് പോയില്ലായിരുന്നോ? അവിടെങ്ങാനും വെച്ച നെറികെട്ട ഫൈവ് ഫിംഗേഴ്സ് നമ്മൾ തമ്മിലുള്ള വല്ല റിലേഷനും മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ നമ്മക്കും കിട്ടില്ലേ സസ്പെൻഷൻ? അതുകൊണ്ടല്ലേ ഞാനത് ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഇനിയിപ്പൊ നന്ദിനിയും ഫൈവ് ഫിംഗേഴ്സും വിചാരിച്ചാൽ എന്തു ആവാല്ലോ. അതിനേക്കാൾ നല്ലത് മാനേജേഴ്സ് തന്നെ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി വല്ല റബറും വിട്ട് ജീവിക്കുന്നതാ. ഫൈവ് ഫിംഗേഴ്സിന്റെ കാര്യത്തിൽ നിനക്ക് ഇത്ര വേവലാതി ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു കൈ നോക്കായിരുന്നല്ലോ. ആ കുട്ടികളെ തിരികെ സ്കൂളിൽ കയറ്റാൻ നന്ദിനി എടുത്ത അതേ അഭ്യാസം നിനക്ക് കൊടുക്കായിരുന്നല്ലോ. രണ്ടുപേരും കൂടി അല്ല, അത് ഞങ്ങള് നിങ്ങൾ തമ്മിലുള്ള ഉടക്കിന്റെ പ്രശ്നം ഞാനാണെന്ന് തോന്നുന്നല്ലേ. ടീച്ചറോ, എന്ത് പ്രശ്നം? അല്ലേ, ഈ സ്കൂളിലെ ലൈബ്രറിയെ കുറിച്ച് ഒരു പരാതി കിട്ടി. അത് ഞാൻ സൂസനായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. അല്ലേ സൂസൻ? എന്നാ ശരി, നിങ്ങളെ സംസാരിക്കാൻ ഞാൻ പോട്ടെ. കുരുവിള സാറിന് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. ആ കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതുകൊണ്ടായിരിക്കും. ടീച്ചറെ കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? മൂന്ന് നാല് വർഷമായിട്ട് ഈ സ്കൂളിൽ എല്ലാരും ആഗ്രഹിക്കുന്ന കാര്യമാ ഫൈവ് ഫിംഗേഴ്സിന്റെ നാശം. അടിച്ചു പുറത്തു കളഞ്ഞ ആ കുട്ടികളെ തിരിച്ചിതിനകത്ത് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ ടീച്ചർക്ക്? അടിച്ചു പുറത്തു കളയാൻ ആ കുട്ടികൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തതായിട്ട് മറ്റു രണ്ട് കുട്ടികൾ വരുത്തി തീർത്തതല്ലേ. ആ കാര്യം പ്രൂവ് ചെയ്യപ്പെട്ടാൽ ന്യായമായും സസ്പെൻഷൻ പിൻവലിച്ചല്ലേ പറ്റൂ. ടീച്ചർ അതിൽ ഇടപെടാതിരുന്നാ മതിയായിരുന്നു. ഞാൻ എന്റെ കടമയല്ലേ ചെയ്തത്. ഓ, കടമയെ പറ്റിയൊന്നും ഇങ്ങോട്ട് പറയല്ലേ. ഞാൻ അറിഞ്ഞു ടീച്ചർ ആ കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ എന്താ ചെയ്തതെന്ന്. എന്ത് ചെയ്തെന്ന്? പ്രിൻസിപ്പളിനെ മണിയടിച്ചാണല്ലേ കുരുവിള സാറിനെ ഫ്രീസാക്കിയത്. മനസ്സിലായില്ല ടീച്ചറിനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. നമ്മുടെ പ്രിൻസിപ്പളിനെ കൊണ്ട് ഫൈവ് ഫിംഗേഴ്സിന്റെ കാര്യത്തിൽ അനുകൂല തീരുമാനം എടുപ്പിക്കണമെങ്കിലേ അതിന് വേറെ മിടുക്ക് തന്നെ വേണം. ഓർമ്മ തന്നെ താളിലെ അക്ഷരപ്പൂവുകൾ.